ഇവാനിയോ ആശ്രിതവത്സലനേ പരിശുദ്ധ താദാ പാവനനാം ഗുരുവേ കരുണാവാരിധിയാ പ്രവാചകനുമായ ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പോളിത്തായുടെ ജീവിത ദർശനങ്ങളിലേക്കുള്ള ഒരു തീർത്ഥ യാത്രയാണിത്. ഈ അനുസ്മരണ യാത്രയിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്ന് നമുക്ക് അനുഗ്രഹീതരാകാം. ഡിസംബർ മാസം മുതലാണ് പ്രവൃത്തി പദ്ധതി നാം കാലുവയ്ക്കുകയുണ്ടായതെന്ന് പറയാം. തിരുസഭ ദൈവത്തിന്റെ ഇതാകിയാൽ അതിന്റെ അഭിവൃദ്ധിയെ പറ്റിയും പോഷണത്തെ കുറിച്ചും നാം ആകുലചിത്തനായിരിക്കുന്നില്ല. ദൈവത്തിന്റെ നിർദ്ദേശാനുസരണവും പൂർവ്വ പിതാക്കന്മാരായ പലരുടെ ആഗ്രഹാനുസരണവും നാം ചെയ്യേണ്ട കർത്തവ്യം ഏതോ അത് നാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യവും കൃതാർത്ഥതയും ഉണ്ട്. ദൈവം തന്നെ അവിടുത്തെ മക്കൾ വഴി നടത്തിക്കൊള്ളുമല്ലോ. ഇക്കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 1000 യാക്കോബായക്കാരോളം പല സ്ഥലങ്ങളിലായി തിരുസഭ മാതാവിന്റെ ആശ്ലേഷത്തിന് പാത്രീഭൂതരായി തീർന്നിട്ടുണ്ട്. 22 പട്ടക്കാരും 20 ചാപ്പലുകളും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പണം എവിടെ നിന്നുണ്ടായി എന്ന് നിങ്ങൾ ഓരോരുത്തരും ആശ്ചര്യപ്പെടുന്നുണ്ടായിരിക്കും. നസ്രാണി സമുദായത്തിന്റെ പുനഃസംഘടനയ്ക്കും ഈ നാട്ടിൽ ക്രിസ്ത്യൻ സഭയുടെ പുനരേകത്തിനുമായി ദൈവത്താൽ തുറക്കപ്പെട്ടിട്ടുള്ള ഈ വരി സുഗമമാക്കുന്നതിനുള്ള പ്രയോജനാതിരേഖത്തെയും കടമയും പറ്റി ബോധ്യമുള്ളവർ പലരും വിശിഷ്യ കത്തോലിക്കരായ പള്ളിക്കാരും ജനങ്ങളും സമ്മാനശാലി നമുക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അടിശോക്തിപരമായിട്ട് എന്ന വണ്ണം ഒരു കാര്യം പറഞ്ഞതായി നാം ഓർക്കുന്നു. അത് കൂനൻ കുഷനിൽ കെട്ടപ്പെട്ടതായ ആ പഴയ കാരനെ നാം ആണ് പൊട്ടിച്ചത് എന്നത്രേ. സ്തുത്യർഹമായ ആ പ്രവൃത്തി നാം അല്ല ചെയ്തിട്ടുള്ളത്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള കത്തോലിക്കർ ഏവരുടെയും പിതാക്കന്മാരുടെ ഹൃദയപൂർവ്വമായി കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാൽ ആ പഴയ കാര്യം ദ്രവിച്ചു അവസാനം പൊട്ടിപ്പോകുവാൻ ഇടയായി തീർന്നു എന്നതാണ് പരമാർത്ഥം. കത്തോലിക്കരോടായി നമുക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. തിരുസഭയുടെ അംഗങ്ങളാണല്ലോ ഞങ്ങൾ എന്നുള്ള അഭിമാനത്തിൽ നിങ്ങൾ ഒരിക്കലും കൃതാർത്ഥത അടയരുത്. തിരുസഭയുടെ അംഗങ്ങളായ നിങ്ങൾ കേരളത്തിലുള്ള അകത്തോലിക്കർ ഏവർക്കും മാർഗദർശികളായിരിക്കാൻ തക്കവണ്ണം ജീവിതത്തെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്താൽ തിരുസഭ ഒരു നാളും അതിശയിപ്പിക്കപ്പെടാൻ സംഗതി വരരുത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവദാസന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ ദർശനങ്ങൾക്ക് ഒപ്പമുള്ള നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 14 ദിവസമാണ്. പുനരേക്യ പ്രസ്ഥാനത്തെ വന്നി പിതാവ് എങ്ങനെയാണ് മുമ്പോട്ട് നയിച്ചത് എന്നതാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം. പുനരേക്യത്തിന് 4 മാസങ്ങൾക്ക് ശേഷം കത്തോലിക്കരും മകത്തോലിക്കരും ധാരാളമുള്ള കോതമംഗലം പട്ടണത്തിൽ വെച്ച് മാറിവാനിസ് തിരുമേനിക്ക് ഒരു വലിയ സ്വീകരണം നൽകപ്പെട്ടു. തിരുമേനിയുടെ ജീവചരിത്രകാരനായ ബഹുമാനപ്പെട്ട തോമസ് ഇഞ്ചക്കലോടി അച്ഛൻ വളരെ വിശദമായി അതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ട്. ആ സ്വീകരണ യോഗത്തിൽ വന്ദി തിരുമേനി പറഞ്ഞ പ്രസംഗത്തിൽ നിന്നും ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. വന്ദി തിരുമേനി എങ്ങനെയാണ് പുനരേക്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചതെന്ന് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം തിരുമേനിയുടെ ദൈവാശ്രയ ബോധമാണ്, ആഴമുള്ള ദൈവാശ്രയ ബോധം. പുനരേക്യം കഴിഞ്ഞ് 3 മാസത്തേക്ക് തിരുമേനി ഒരു ആത്മീയ സാധനയിലായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ മുതിരാതെ ശാന്തനായി പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആധ്യാത്മിക വിഷയങ്ങളിലും മുഴുകി. തൻ്റെ പ്രസംഗത്തിൽ തിരുമേനി തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ഒരു വലിയ ദൈവനിയോഗം നിവർത്തിക്കുന്നതിന് മുമ്പ് ഏകാന്തതയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് വേണം നാം കരുതാൻ.
പുതിയ പ്രദേശങ്ങളിലേക്ക് യാത്രയാവും മുമ്പ് വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി യേശു പിതാവിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയതുപോലെ. ഇത് ശരിക്കും തിരുമേനി നമുക്ക് തരുന്നൊരു സ്ലൈഹിക ഉപദേശമാണ്. ജീവിതത്തിൽ ഗൗരവമായതെന്തും ചെയ്യുന്നതിന് മുമ്പ് അതിനാവശ്യമായ ദൈവകൃപ ശക്തമായ പ്രാർത്ഥനയിലൂടെ സമ്പാദിക്കണം. ദൈവകൃപയെന്നാൽ ദൈവ സാന്നിധ്യമാണ്, ദൈവം കൂടെയിരിക്കുന്ന അനുഭവമാണ്, ദൈവ സമ്പാദനമാണ്. ദൈവസേവനത്തെക്കാൾ ദൈവ സമ്പാദനം കൂടുതൽ ശ്രേഷ്ഠമാണെന്ന് തിരുമേനി പറയുന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പന്തി തിരുമേനി ആ പ്രസംഗത്തിൽ പറയുന്ന തിരുമേനിയുടെ ദൈവാശ്രയത്തെ തെളിയിക്കുന്ന മനോഹരമായ മറ്റൊരു വാചകം ഇങ്ങനെയാണ്: തിരുസഭ ദൈവത്തിൻ്റെതാകയാൽ അതിൻ്റെ അഭിവൃദ്ധിയെപ്പറ്റിയും പോഷണത്തെക്കുറിച്ചും നാം ആകുലചിത്തനായിരിക്കുന്നില്ല. ദൈവം തന്നെ അവിടുത്തെ മക്കളെ വഴി നടത്തിക്കൊള്ളുമല്ലോ. എത്ര ആഴമുള്ളൊരു ദർശനമാണത്! തിരുസഭ ദൈവത്തിൻ്റെതാണ്, വിശ്വാസി സമൂഹം ദൈവത്തിൻ്റെതാണ്, താനും ദൈവത്തിൻ്റെതാണ്. പൗലുസിഹ കോറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയും പോലെ, ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത് എന്ന ദൈവവചന സാരമനുസരിച്ച് ദൈവത്താൽ വളർത്തപ്പെടാനായി, ദൈവത്താൽ നയിക്കപ്പെടാനായി സഭയെ സമർപ്പിച്ചിരിക്കുകയാണ്. വ്യക്തമായൊരു സാക്ഷ്യത്തോടെയാണ് പിതാവ് അത് പറയുന്നത്. പുനരൈക്യം കഴിഞ്ഞ് പിതാവ് അധികമൊന്നും പ്രവർത്തിക്കാതിരുന്ന ആദ്യത്തെ 4 മാസം കൊണ്ട് തന്നെ 1000 പേർ മലങ്കര കത്തോലിക്ക സഭയിലേക്ക് വന്നു. 22 പട്ടക്കാരും 20 ചാപ്പലുകളും ഉണ്ടായി. ഇത് ദൈവം നടത്തിപ്പല്ലാതെ മറ്റെന്താണ്? ഇത് പരിശുദ്ധാത്മ പ്രേരണയല്ലാതെ മറ്റെന്താണ്? ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടായത് എത്ര വലിയൊരു ഭാഗ്യമാണ്. ഉത്തരവാദിത്തമുള്ള സഭാമക്കളാകാൻ ഒരു കാര്യം കൂടി പിതാവ് പറയുന്നുണ്ട്: തിരുസഭയുടെ അംഗങ്ങളാണെന്നതിൽ അഭിമാനിക്കണം. എല്ലാവർക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒരു മാതൃകയായിരിക്കണം. നിങ്ങളുടെ ജീവിതത്താൽ തിരുസഭ ഒരിക്കലും അധിക്ഷേപിക്കപ്പെടുവാൻ ഇടയാകരുത്. പിതാവിൻ്റെ ഈ അജപാലന ദർശനം എത്ര കാലിക പ്രസക്തിയുള്ളതാണ്! യേശുതമ്പുരാന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട തിരുസഭയുടെ മഹത്വത്തെ തിരുമേനി ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് സത്യത്തെക്കാളേറെ വ്യാജ വാർത്തകളാൽ സഭ തെരുവിൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ, സ്ഥാപിത താൽപ്പര്യക്കാർ സഭയെ വളഞ്ഞാക്രമിക്കുമ്പോൾ അതിൻ്റെ മറുപടി നമ്മുടെ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതമാണ്. വിമർശനങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നാണ്. സഭയ്ക്കെതിരെ പാഞ്ഞു വരുന്ന 1000 കൂരമ്പുകൾക്കുള്ള മറുപടി ഒരു അൽഫോൻസാമ്മയുടെ ജീവിതമാണ്. സഭയെ കുറ്റപ്പെടുത്തുന്ന 10,000 മറുപടിയാണ് ഒരു മദർ തെരേസയുടെ ജീവിതം. നാളെ നമുക്കും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ദൈവദാസനായ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതം നമുക്കൊരു പരിചയമാണ്. എന്നാൽ തിരുമേനിക്ക് ശേഷം ജീവിതവിശുദ്ധി കൊണ്ടും മാതൃക കൊണ്ടും മലങ്കര കത്തോലിക്ക സഭാഗാത്രതയെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സംശയമില്ല, അത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. മാർ ഇവാനിയോസ് തിരുമേനിയോട് നാം പുലർത്തേണ്ട സ്വാഭാവികമായ നീതിയാണത്. നാളെ ജൂലൈ 15 തിരുമേനിയുടെ 68 ഓർമ്മ പെരുന്നാളാണ്. പ്രാർത്ഥനകളിൽ നമുക്ക് തിരുമേനിയെ ഓർക്കാം, അവിടുത്തെ പ്രാർത്ഥനയാചിക്കാം. സ്വർഗത്തിൽ നിന്ന് വന്ദി തിരുമേനി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ഇവാനിയൻ യാത്രയിൽ പങ്കുചേരാൻ അവസരം തന്ന പാറശാല രൂപതയിലെ യുവജന പ്രസ്ഥാനത്തോടും ഡയറക്ടർ ബഹുമാനപ്പെട്ട പ്രഫീഷ് ജോർജ് അച്ഛനോടും, ഇത് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും യാത്രയിൽ കൂടെ വരികയും ചെയ്ത എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി. കരുണാവാരിധിയാ പുനരൈക്യതാദാ മാർഗീവാനിയോസ് ഞങ്ങളെ ഓർക്കണമേ.